ും ഇപ്പോ വളരെ സജീവമായിട്ട് നടക്കുന്ന ചർച്ചകളാണ്. മലയാള സിനിമ പിന്നെയും റിയലിസ്റ്റിക് ആവുന്നു, നമുക്കൊരു രാജതം ടൈപ്പ് സിനിമ കാണാൻ പറ്റുന്നില്ല, നമുക്ക് ആറാറും ബാഹുബലിയും കെ ജി എഫും പോലത്തെ സിനിമകൾ സാധ്യമാകുന്നില്ല മലയാളത്തിൽ എന്നുള്ളതാണ്. ഇപ്പൊ പൂക്കാലത്തിൽ നമ്മൾ ഈ കാണുമ്പോ ഒരു കാരിക്കേച്ചർ സ്വഭാവമാണ് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് പൂക്കാലം ഈ പറയുന്ന സോക്കോൾഡ് പ്രകൃതി സിനിമയിൽ നിന്ന് ഒരു രാജതം ലൈഫ് സിനിമ എന്ന് ബേസിൽ വിചാരിക്കുന്നത്? അല്ല, അതിന്റെ ട്രീറ്റ്മെന്റ് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്, കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. പറയുന്ന സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്, സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു തെലുങ്ക് സിനിമയാണ്. അപ്പൊ അതിൻ്റെതായ വ്യത്യാസമുണ്ട്, അതിന്റെ കുറച്ച് ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. ഡ്രാമയ്ക്ക് അതിൻ്റെതായ ഡ്രാമ തന്നെയുണ്ട്, ഒരു ലീക്കേജ് ഉള്ള ഡ്രാമ തന്നെയുണ്ട്. മ്യൂസിക് നന്നായിട്ട് അതിൻ്റെതായ കൃത്യമായിട്ടുള്ള അളവ് മ്യൂസിക് ഉണ്ട്. സിനിമാറ്റോഗ്രഫിയിൽ തന്നെ ഒരു കുറച്ചുകൂടെ വേറെ രീതിയിലുള്ള കളർ പാലറ്റ്സ്, അപ്പൊ ആ സിനിമാറ്റിക് ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ടും ഈ സിനിമയ്ക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനത്തെ ഒരു കാറ്റഗറി അല്ല, കുറച്ചുകൂടെ ലാർജർ ദാൻ ലൈഫ് സിനിമ, പ്രോപ്പർ സിനിമാറ്റിക് തിയേറ്റർ സിനിമ തന്നെയാണ് ഫീൽ ഗുഡ് ഒരു ഡ്രാമ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു സിനിമ പറയുന്നത്. 100% സിനിമാറ്റിക് ആയിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ തന്നെയാണ് കൂട്ടം. ഇപ്പം ബേസിൽ പറഞ്ഞ പോലെ ഈ മൂവിനെ അഡ്രസ് ചെയ്യുന്ന ടോപ്പിക് ഉണ്ട്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ടോപ്പിക് വളരെ റിയൽ ആയിട്ടുള്ള പലരും പലരുടെ ലൈഫിൽ കൂടെ പല സിറ്റുവേഷനിൽ പോയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിനെ നമ്മള് അതിന്റെ ഒരു ഫിലിമിന്റെ ലാംഗ്വേജില് അതിനെ നമുക്ക് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം, ആ ടോപ്പിക്കിനെ നമുക്ക് എന്തൊക്കെ രീതിയിൽ ഒരു സിനിമ എന്നുള്ള മീഡിയത്തിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും, അത് കുറച്ച് ഈ പറയുന്ന പോലെ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടെ സിനിമാറ്റിക് ആയിട്ട് ചെയ്ത് എന്തൊക്കെയും ഗുണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഈ സിനിമയെ കൂടെ. ഈ ടോപ്പിക്കിന്റെ ഒരു കാര്യം ഇത് പഠിക്കാൻ സിനിമ കണ്ടിരിക്കുമ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ആ ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഒരാളോട് ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അവരുടെ മനസ്സിൽ നിന്ന് വരുന്നൊരു ചോദ്യം ഇത് കൊള്ളാലോ എന്നാണ്, ഒരു കൗതുകമാണ് നമ്മൾ ആ സാധനത്തിനെ പറ്റി പറയുമ്പോൾ. അപ്പൊ ആ കൗതുകം ഈ ഇൻഹറന്റ് ആയിട്ട് ഈ ടോപ്പിക്കിനുണ്ട്, അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം ആ ഫിലിമിന്. അപ്പൊ ആ കൗതുകം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആ സിനിമയ്ക്ക് ഒരു ട്രീറ്റ്മെന്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ ട്രീറ്റ്മെന്റ് കുറച്ച് ലാർജർ ലൈഫ് ആയിരിക്കണം. അപ്പൊ നമ്മള് ഒരു കഥ കിട്ടുമ്പോൾ ആ കഥയുടെ ഒരേ സിനിമ 10 ജോണറിൽ ചെയ്യാൻ പറ്റും. ഒരേ കഥ ഏത് ജോണർ വേണം എന്നതും അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമല്ല ആ കഥയും കൂടിയാണ്. ആ കഥ കുറച്ച് കഴിയുമ്പോൾ നമ്മളെടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഇതിന് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും, ഇങ്ങനത്തെ ഒരു ജോണർ ആയിരിക്കും, ഇതിനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന ഈ കഥയുടെ ഔട്ട്പുട്ടിനെ. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സിനിമ ആദ്യം എഴുതി തുടങ്ങിയത് കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ട് കുറച്ചും കൂടി ഒരു 2 പ്രായമുള്ള ഒരു സാഡ് സ്റ്റോറി എന്ന രീതിയിലാണ് ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത്. അങ്ങനെ ഒരു 20 സീൻ എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഇൻഹറന്റ് ആയിട്ടുള്ള കൗതുകത്തിന് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നില്ല. അപ്പോഴാണ് ഓക്കെ ഇതിന്റെ ട്രീറ്റ്മെന്റ് മാറ്റണം. ഇങ്ങനെ ഓരോ ഡ്രാഫ്റ്റ് കഴിയുമ്പോഴും നമ്മൾ പതുക്കെ 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 ഇതിന്റെ സ്വഭാവം ഇങ്ങനെ സ്വയം കണ്ടുപിടിച്ചോണ്ടിരിക്കും. പിന്നെ ഇതേപോലെ ആക്ടേഴ്സ് വരുന്നു, ആർട്ടിസ്റ്റ് വരുന്നു, അവർ ഓരോരുത്തരായിട്ട് വരുമ്പോൾ ആ സ്വഭാവം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്സെന്റ് ചെയ്ത് ആക്സെന്റ് ചെയ്ത് ഒരു ഫൈനൽ ഫോമിലേക്ക് വരുന്നു. ലാസ്റ്റ് ഇന്നലെയാണ് ഫൈനൽ മിക്സ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ സ്വഭാവത്തിന്റെ ലാസ്റ്റ് ഫ്ലറിഷസ് നമ്മൾ ആഡ് ചെയ്യുന്ന അവിടെയാണ്. അവിടെ എത്തുമ്പോഴും നമ്മുടെ മനസ്സിലോക്കെ ഇത് എന്താണ് ഈ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ സാധനങ്ങൾ ആഡ് ചെയ്ത് എല്ലാം കൂടുതൽ ടൈപ്പ് ചെയ്ത്. ഞാൻ എപ്പോഴും പറയുന്ന ഇപ്പം ഫിലിം ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടാക്കുന്ന പറയും, നമ്മൾ ആദ്യം എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കി വയ്ക്കും, ഇതിന്റെ അവസാനം മിക്സിലാണ് എല്ലാം കൂടി തമ്മിലിട്ട് ഒറ്റ സ്ഥലമാക്കി മാറ്റുന്നത്. അവിടെയാണ് എല്ലാം ഒരുമിച്ച് വരുന്നത്, വിഷ്വലും ബോഡിയും എല്ലാം കൂടി ഒരുമിച്ച്. അപ്പൊ ലാസ്റ്റ് നമ്മുടെ മനസ്സിൽ ട്രീറ്റ്മെന്റ് എന്നുള്ള സാധനം തീരുമാനിക്കുന്ന അവിടെയാണ്. അപ്പം ആ പ്രോസസ് ഓൺ ഗോയിങ് ആണ്, അതിന്റെ മാർക്കറ്റിംഗ് ആണെങ്കിലും പോസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മളതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതിനെ പറ്റി. അപ്പൊ അങ്ങനത്തെ ഒരു വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഫിലിമാണ് പൂക്കാലം. ഈ ഓൾഡ് കപ്പിളിന്റെ സിനിമകള് മുമ്പ് മലയാളത്തിൽ വന്നിട്ടുണ്ട്, അപ്പൊ ഒരു ചെറുപുഞ്ചിരി അല്ലെങ്കിൽ ബിന്നാമിനിങ്ങനെ തുറന്നോട്ടൊക്കെ, അതിൽ നിന്ന് പൂക്കാലം എങ്ങനെയാ വ്യത്യാസമാകുന്നത്? പൂക്കാലം ഓൾഡ് ഫിലിമിന്റെ ഓൾഡ് ഈ ഞാൻ പറഞ്ഞു ഈ ഫിലിമിന് ഒരു ടോപ്പിക് ഉണ്ട്, ഇതിന്റെ ഒരു കഥയുണ്ട്. ആ കഥ ഇതുവരെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതായിരുന്നു എനിക്ക് വളരെ വിശ്വാസമാണ്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഇൻഹറന്റ് ആയിട്ടുള്ള സ്റ്റോറി. ട്രീറ്റ്മെന്റും കാസ്റ്റിങ്ങും മ്യൂസിക്കും പെർഫോമൻസും ഒക്കെ നമുക്ക് ഡിഫറെന്റ് ആണെന്ന് പറയാം, പക്ഷെ കഥയിൽ ആ ഒരു സാധനം ഇല്ലെങ്കിൽ അതിനകത്തൊരു കാര്യമില്ല. അപ്പൊ അതിന്റെ ഇൻഹറന്റ് ആയിട്ട് ആ പടത്തിന്റെ ഒരു 1 ലൈൻ ഉണ്ട്, ആ 1 ലൈൻ എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. അത് ഡെഫിനറ്റ്ലി ആൾക്കാരെ ഹുക്ക് ചെയ്യുന്നു, അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു കൗതുകം ഉണ്ടാകുന്നു, അതിനുശേഷം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഈ സിനിമയുടെ ഏറ്റവും വലിയ USP ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് വിജയരാഘവന്റെ പെർഫോമൻസ് ആണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഇതിന്റെ മൊത്തത്തിലുള്ള ഔട്ട് ഇന്നലെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പലപ്പോഴും ഇങ്ങനെ ആളുകള് അവരുടെ വയസ്സിൽ നിന്ന് ഒരുപാട് മാറി ചെയ്യുമ്പോൾ അവർക്ക് വലിയ അവാർഡിനൊക്കെ ഉള്ള സാധ്യതകൾ ഉണ്ടാവാറുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിരുന്നു ഒരു സ്പാർക്ക്? അത് നമ്മളല്ലോ അല്ലേ, അത് ഓഡിയൻസ് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. അത് ഹോപ്പ്ഫുള്ളി വിജയരാഘവൻ സാറിന്റെ ലൈഫിലെ ഒരു ഐക്കോണിക് പെർഫോമൻസ് ആയി മാറണം എന്നാണ് എന്റെ ആഗ്രഹം. അത് ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഏറ്റവും പ്രൗഡായിട്ടുള്ള മൊമെന്റ് അതായിരിക്കും. നമ്മുടെ ഫിലിമിന്റെ ലീഡ് ആർട്ടിസ്റ്റിന്റെ റെക്കഗ്നിഷൻ കിട്ടുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പം
അങ്ങനെ ആയിത്തീരുന്നവർക്ക് അത്രയും സന്തോഷം. ഡയറക്ടറോട് രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത്. ഒന്ന്, ഈ സിനിമയുടെ ബേസ് എന്ന് പറയുന്നത് ബേസിൽ ജോസഫും അപ്പോസ് നമ്മുടെ ശ്രീനിവാസനും ശ്രീനിവാസപ്പം ബേസിൽ വന്നു, പ്രൊമോഷൻ വന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, നമുക്ക് ക്യാരക്ടർ കാര്യങ്ങളെല്ലാം മനസ്സിലായി. പുള്ളിയുടെ എന്താണ് ക്യാരക്ടർ എന്നൊന്ന് പറയണം. പിന്നെ മാത്രമല്ല, പുള്ളിക്കാരൻ എന്തുകൊണ്ട് പ്രസംഗിച്ചിട്ട് വന്നില്ല? പുള്ളിക്കാരുടെ ഈ ഒരു വലിയൊരു കുടുംബത്തിനെ പറ്റിയുള്ള സിനിമയാണത്. ആ കുടുംബത്തിൽ 17-18 മെമ്പേഴ്സ് ഉണ്ട്. ആ 18 മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ഈ കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു 3-4 ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ ഈ കുടുംബത്തിലുള്ള ചെറിയ കാര്യങ്ങൾ, ചെറിയ കുറ്റിപ്പുണ്ടാക്കാൻ നോക്കുന്ന കുറച്ച് എക്സാമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സിലാണ് ഇപ്പൊ ബേസിലാണെങ്കിലും, കുറച്ചൊക്കെ ആണെങ്കിൽ അരുണാണെങ്കിലും, വിനീ ശ്രീനിവാസനാണെങ്കിലും അവരൊക്കെ പെർഫോം ചെയ്യുന്നത്. വിനീ ശ്രീനിവാസൻ എന്താണ് പ്രശ്നത്തിൽ വരാത്തതെന്നുള്ളതിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. വിനീതേട്ടൻ വിനീതേട്ടൻ്റെ ഒരു പേഴ്സണൽ റീസൺ ഉണ്ടാകും. ആ പേഴ്സണൽ റീസണായിട്ടാണ് വിനീതേട്ടൻ വരാത്തത്. അത് അതിനെപ്പറ്റി ഇവിടെ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.